കുമ്പള റെയിൽവേ സ്റ്റേഷൻ റോഡരികിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അനാശാസ കേന്ദ്രം സിപിഐഎം ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തകർത്തു. ഇതിനകത്തുണ്ടായിരുന്ന യുവതികളെ താക്കീത് ചെയ്ത പ്രവർത്തകർ യുവാക്കളെ അടിച്ചൊടിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. കുമ്പള റെയിൽവേ സ്റ്റേഷൻ സമീപത്തെ സർക്കാർ ആശുപത്രി റോഡിലെ പഴയ മൂന്ന് നില കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന അനാശാസ കേന്ദ്രമാണ് സിപിഐഎം ഡിവൈഎഫ്ഐ പ്രവർത്തകരെത്തി അടിച്ചു തകർത്തത്. വ്യാഴാഴ്ച വൈകിട്ട് 5:00 സംഭവം. മുദ്രാവാക്യം വിളികളുമായി എത്തിയ 20 വരുന്ന പ്രവർത്തകർ കെട്ടിടത്തിൻ്റെ വാതിലുകളും ജനൽ ഗ്ലാസുകളും അകത്തുണ്ടായിരുന്ന ഫർണിച്ചറുകളും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുമെല്ലാം പാടെ അടിച്ചു തകർക്കുകയായിരുന്നു. ഒരു വർഷത്തോളമായി ഒരു യുവാവിൻ്റെ നേതൃത്വത്തിൽ കെട്ടിടത്തിൻ്റെ മൂന്നാം നിലയിലെ മുറികൾ വാടകയ്ക്കെടുത്താണ് പെൺവാണിഭം നടത്തി വന്നതെന്നാണ് പറയപ്പെടുന്നത്. നിരവധി വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും അടക്കമുള്ള പ്രധാന സ്ഥലത്ത് പെൺവാണിഭ സംഘം വിളയാടുന്നത് പരിസരവാസികൾക്ക് വലിയ ഭീഷണിയായി മാറിയിരുന്നു. ഇത് കണ്ടറിഞ്ഞാണ് ഇടതുപക്ഷ പ്രവർത്തകർ പ്രതിഷേധവും പ്രതിരോധവുമായി രംഗത്തിറങ്ങിയത്. സംഭവ സമയം മുറികളിലുണ്ടായിരുന്ന 4 യുവതികളെ താക്കീത് ചെയ്ത പ്രവർത്തകർ ഇവിടെ എത്തിയ യുവാക്കളെ തല്ലിയൊടിക്കുകയും ചെയ്തു. ഞങ്ങൾ അനാശ്വാസ കേന്ദ്രത്തിൽ പിന്നെ സമരവുമായി എത്തുമ്പോൾ അവിടെ 2 മലയാളികൾ ഉൾപ്പെടെ 4 പെൺകുട്ടികൾ അവിടെ ഈ അനാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിരുന്നു. അതിൽ 2 പിന്നെ കേരള മലയാളികളല്ല, അവർ പറഞ്ഞത് 5,000 ഞങ്ങൾക്ക് ഡെയിലി തരാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന നിലയിലാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അവിടെ ഈ കസ്റ്റമറായി വന്നിട്ടുള്ള 2 ഉണ്ടായിരുന്നു. അവരെ എല്ലാം ഞങ്ങൾ അടിച്ചോടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ആ സ്ത്രീകളെയും ഞങ്ങൾ അവിടെ നിന്ന് വിടുകയാണ് ചെയ്തത്. അതിൽ 2 മലയാളികളല്ലാത്ത സ്ത്രീകളെ ഞങ്ങൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. പോലീസ് അവിടെ എത്തുകയും പോലീസ് അതിൽ നിയമ നടപടി സ്വീകരിക്കാം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ആ കെട്ടിടത്തിലാണെങ്കിൽ ഒരു തരത്തിലുള്ള നിയമപരമായ പിന്നെ സാധുതയുമില്ല എന്ന് പറഞ്ഞാൽ അതിൽ ലൈസൻസ് ഇല്ല. അത് അവിടെ ഈ അനാശ്വാസത്തിന് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ശക്തമായ നടപടിയെടുക്കണമെന്ന് പോലീസിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വലിയ സാമ്പത്തികം വാഗ്ദാനം ചെയ്തെത്തിച്ച ഇതര സംസ്ഥാന യുവതികളെ പോലീസിന് കൈമാറിയതായും സ്ഥലത്തെത്തിയ സ്ഥിതിഗതികളെല്ലാം ബോധ്യപ്പെട്ട പോലീസ് ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് വിശ്വാസമെന്നും സിപിഐഎം ഏരിയ സെക്രട്ടറി CA സുബൈർ പറഞ്ഞു. കുമ്പളയിൽ ടൗണിനോടടുത്ത് കുറേ കാലമായി സ്ത്രീകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അനാശ്വാസ പ്രവർത്തനം നടക്കുകയാണ്. നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൽ പരാതിപ്പെടുകയും വേണ്ട നിലയിൽ അതിനകത്ത് നടപടി സ്വീകരിക്കാതിരിക്കുകയും ഇടക്കാലത്ത് അടക്കുകയും വീണ്ടും അത് ആരംഭിക്കുകയും ചെയ്തു. നിരവധി വീടുകളിൽ ആളുകൾ ഫാമിലിയായി താമസിക്കുന്ന ഒരു ചുറ്റുവട്ടത്താണ് ചില ആളുകൾ ഇതൊരു ബിസിനസ്സായി എടുത്തുകൊണ്ട് സ്ത്രീകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പെൺവാണിഭ സംഘം എന്ന നിലയിൽ പ്രവർത്തിക്കുന്നത്. അത് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും നടപടി സ്വീകരിക്കാത്തതിൻ്റെ ഭാഗമായി DYFയുടെ നേതൃത്വത്തിൽ അവിടെ ഞങ്ങൾ പോവുകയും പൂർണ്ണമായും അത് നിർത്തുന്നതിനാവശ്യമായ ഇടപെടലുകൾ ഞങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഒരു തരത്തിലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കുമ്പളയിലോ പരിസരങ്ങളിലോ നടത്താൻ DYFA അനുവദിക്കില്ല, അതിന് CPIM അനുവദിക്കില്ല. മുറികളിൽ നിന്നും ഗർഭനിരോധന ഉറകളും ബിയർ കുപ്പികളും പ്രവർത്തകർ കണ്ടെടുത്തു. രാത്രികാലങ്ങളിൽ കെട്ടിടത്തിൽ നിന്നും മദ്യപിച്ച സംഘം ബഹളം വയ്ക്കുന്നത് പതിവായിരുന്നുവെന്നും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പലതവണ പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും ഇതിന്റെ പേരിൽ ആരെയും കസ്റ്റഡിയിലെടുക്കാൻ നിയമപരമായ അധികാരമില്ലെന്ന് പറഞ്ഞ് പോലീസ് കൈയൊഴുകിയായിരുന്നുവെന്നുള്ള ആരോപണവും നാട്ടുകാർക്കുണ്ട്. പെൺവാണിഭ സംഘം കേന്ദ്രീകരിച്ചിരുന്ന കെട്ടിടത്തിന് യാതൊരുവിധ നിയമസാധുതയും ഇല്ലെന്ന കാര്യവും പാർട്ടി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. CPIM ഏരിയ സെക്രട്ടറി CA സുബൈറിന് പുറമെ DYFA ഭാരവാഹികളായ ഹനീഫ, നാസർ, KM മുനീർ, ജാഫർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലെത്തിയാണ് DYFA CPIM പ്രവർത്തകർ അനാശാസ കേന്ദ്രം അടിച്ചു തകർത്തത്. ഇതേ സംഘത്തിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ്, ചട്ടഞ്ചാൽ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചും പെൺവാണിഭം നടന്നു വരുന്നതായുള്ള സൂചനകളുമുണ്ട്. ന്യൂസ് ബ്യൂറോ ഉപ്പള.